കാലവാസിയെ സുധീർനെതിരെ കൂടുതൽ പരാതി രണ്ട് മാസം മുൻപ് ഗാർഹിക പീഡനത്തിന് പരാതിയുമായി എത്തിയ യുവതിയെ അസഭ്യം പറഞ്ഞെന്നാണ് പരാതി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിച്ചുവെന്നും പരാതിക്കാരി റിപ്പോർട്ടർ ടിവിയോട് ഇപ്പോ ആലുവയിൽ റിപ്പോർട്ട് ചെയ്ത ആ പെൺകുച്ചിന്റെ കേസ് ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ആ പെൺകുച്ചിന് മുൻപ് തന്നെ എന്റെ പേരാണ് വരണ്ടിരുന്നത് ലൈക്ക് ഒരു മാസം മുൻപ് എനിക്ക് ഇതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ട് ഞാൻ ആലുവ സ്റ്റേഷനിൽ പോയിട്ട് या समय अर्बली अब्यूसुचे कुछ बोल आयोजन अवच्चे संबंध या हस्बंड वन लव मेज आीट सपोर्ट पेंगुचि वीट सपोर्ट എൻ സ്വന്തം വീട്ടുകാരുടെ പോലീസ് സപ്പോർട്ടില്ലാണ് ഞാൻ വന്നിട്ട് അത്രയും ഞാൻ എന്റെ വീട്ടിൽ അനുഭവിച്ച് നരകിച്ചിട്ടാണ് ഒരിക്കലും ഒരു പെണ്ണ് പോലും പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലോ അനാവശ്യ കാര്യത്തിന് പോകത്തില്ല അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഗതികേട് കൊണ്ടായിരിക്കും നമ്മൾ പോണത് അപ്പൊ നമുക്ക് സിഐന്റെ ഭാഗത്തു നിന്ന് ഇത്രയും മോശമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് വരെ വിളിച്ചിട്ടുണ്ട് ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഞാൻ 7 വർഷമായിട്ട് എനിക്ക് രണ്ട് പിള്ളേരെ നോക്കിയിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു സ്ത്രീയാണ് താങ്കൾ എന്താണ് ഏത് നിലയ്ക്കാണ് അപമാനിച്ചത് ഇത് ചോദിക്കാൻ കാരണം അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല എങ്കിൽ കൂടി അത് ചോദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത്ര ഗുരുതരമായി സ്ത്രീകളോട് പെരുമാറുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണല്ലോ സ്വാഭാവികമായി ഏത് തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത് അത് തുറന്ന് പറയാൻ കഴിയുന്ന ആൾ താങ്കളാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അരെന്നാലോ വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല ഞാൻ എനിക്ക് എന്റെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് എനിക്ക് വീട്ടുകാരെ പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആത്മഹത്യയെ പറ്റിയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് തന്നെ അപ്പോഴേ ഞാൻ ചിന്തിച്ചത് ഒരു അഡ്വക്കേറ്റിനെ കാണാം അങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റിനെ കണ്ടപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ആദ്യം പോയി കേസ് കൊടുക്കുന്ന പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്യേനെ കാണാൻ വേണ്ടി ഞാൻ പോയിട്ട് അയാളുടെ കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞത് ഫസ്റ്റ് ഇതിൽ ആ പുള്ളി ഓക്കെ ആയിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ കേട്ടു കേസ് എടുക്കാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം ഇയാള് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ വിളിച്ചു അതിനുശേഷമാണ് ഇയാളുടെ സ്വഭാവം മാറിയത് അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആലുവയിൽ അറിയപ്പെടുന്ന ഒരു തറവാടാണ് ഇപ്പം തമ്പൻ തോമസ് എന്ന് പറയുന്ന ആള് ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആണ് ആള് എക്സ് എം പി ആണ് അത്രയും വലിയൊരാളുടെ അനിയന്റെ മോനാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് സോ ഹോൾഡ് മനസ്സിലാക്കി അയാള് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരോട് സംസാരിച്ചപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞനുസരിച്ച് 50,000 രൂപയാണ് അയാൾ ആ സ്പോട്ടിൽ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് അതിനുശേഷം അയാൾ എന്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഇനി പൈസക്ക് വേണ്ടിട്ട് അല്ലെടി അയാളുടെ കല്യാണം കഴിച്ചത് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് പക്ഷെ എനിക്ക് ആ പെൺകുച്ചിന്റെ വാർത്ത കേട്ടപ്പം തകർന്നു പോയി ഞാൻ കാരണം ഞാനാണ് ശരിക്കും ആ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നെ പോലെ ഒത്തിരി പേരുണ്ട് എന്നെ പോലെ സമൂഹത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഞാനും വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഞാനും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഞാനും നല്ലൊരു അച്ഛന്റെ അമ്മയുടെ മോള് തന്നെയാണ് പക്ഷെ സാഹചര്യം കാരണം നമ്മളൊക്കെ കല്യാണം കഴിച്ച് പോണത് താങ്കൾക്ക് പരിക്കടക്കം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ശാരീരികമായ ഉപദ്രവത്തെ തുടർന്ന് പരിക്കടക്കം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ടും അതിനനുസരിച്ചുള്ള വകുപ്പുകളൊന്നും ചുമത്തിയല്ല കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ ആലുവ തന്നെ നജാത്ത് ഹോസ്പിറ്റലിൽ 7 ദിവസം അഡ്മിറ്റ് ആയിരുന്നു എന്റെ കൈയും കാലും ഉൾപ്പെടെ ഒടിഞ്ഞ് എന്റെ ശരീരത്തിൽ മുഴുവൻ സിഗരറ്റ് കുത്തിയ പാടുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നിട്ട് 7 ദിവസം എന്നെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല അവസാനം പാർട്ടിക്കാർ ആരെന്നൊക്കെ വന്ന് ഇടപെട്ട ശേഷമാണ് പോലീസ് ഓഫീസർ വന്നിട്ട് എന്റെ അടുത്ത് നിന്ന് മൊഴിയെടുത്തത് എന്നിട്ട് ഞാൻ കൊടുത്ത മൊഴിക്കനുസരിച്ച് ഒന്നുമല്ല അവർ കേസ് എടുത്തിരിക്കുന്നത് അപ്പോഴും പാർട്ടിക്കാർ ഇടപെട്ടത് കൊണ്ട് മാത്രം കേസ് എടുക്കണം എന്ന് ഉള്ളത് കൊണ്ട് മാത്രം അവരെന്തോ ഒരു കേസ് എനിക്ക് അറിയത്തില്ല അവർ ഏത് കേസ് എടുത്തിരിക്കുന്നതെന്ന് പക്ഷെ വളരെ ചെറിയ എന്തോ ഒരു കേസാണ് അവർ ചുമത്തിയിരിക്കുന്നത് ഇത്രയും എനിക്ക് 7 വർഷമായിട്ട് ഞാൻ ഇവിടെ പീഡനം അനുഭവിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നിട്ട് എനിക്ക് ഫുൾ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്നിട്ട് പോലും അവർ പ്രോപ്പറായിട്ടുള്ള ഒരു സാധനം എടുത്തിട്ടില്ല ആലുവാസിയെതിരെ ഗുരുതരമായ ആരോപണമാണ് പരാതിക്കാരി ഉയർത്തിയിരിക്കുന്നത് അജിത് ബാബു ചേരുകയാണ് വിശദാംശങ്ങളുമായി അജിത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത് അതായത് ഇന്ന് മോഫിയയുടെ മരണത്തിന് കാരണമായ സാഹചര്യം നമുക്കറിയാമായിരുന്നു മോഫിയ ഇത്തരത്തിൽ ഈ ആലുവ സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നു അവിടെ വെച്ചിട്ട് ആലുവ സ്റ്റേഷനിൽ വെച്ച് ചർച്ചയ്ക്ക് വിളിക്കുന്നു ഇരുഭാഗത്തെയും സുഹൈലിനെയും മോഫിയയുടെയും കുടുംബത്തെ വിളിക്കുന്നു അവിടെ വെച്ച്
മോഫിയോട് വളരെ മോശമായി സംസാരിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്ന് ആത്മഹത്യ കുറിപ്പിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് മോഫി പറയുന്നു. സിഐക്കെതിരെ നടപടി വേണമെന്നും മോഫിയുടെ ആത്മഹത്യ കുറിപ്പിലുണ്ട്. ഈ കാര്യത്തിന്റെ ഗൗരവം കൂടുതൽ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നതാണെന്നാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഓഡിയോയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതായത് നമ്മൾ പുറത്തുവിട്ട മറ്റൊരു പരാതിക്കാരിയാണ് സമാനമായി തന്നെ ഗാർഹിക പീഡന ആരോപണം, ഗാർഹിക പീഡനം എന്ന കാര്യത്തിൽ പരാതിയുമായി ആലുവ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ആ ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞ സമയത്ത് ഈ സി ഐ വളരെ മോശമായി സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സ്റ്റേഷനിൽ വെച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുകയും കൂടാതെ വളരെ മോശമായി ഇത്തരത്തിൽ കാശിനു വേണ്ടിയാണോ കല്യാണം കഴിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുവെന്നാണ് ആ യുവതി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആത്മഹത്യയുടെ വക്കീലിൽ നിന്നാണ് തിരിച്ചു വന്നതെന്നും പറയുന്നു. അതായത് ഇത്തരത്തിൽ ആദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ്. ആദ്യം പരാതിയുമായി എത്തിയപ്പോൾ മയത്തിലൊക്കെയാണ് സംസാരിച്ചത്. പക്ഷേ ഇരുഭാഗത്തെയും സമാനമായി ഈ മോഫിയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരെയും അതേപോലെ തന്നെ ഈ പരാതിക്കാരെയും വിളിച്ചു വരുത്തി കഴിഞ്ഞ ശേഷം അവരുടെ മുമ്പിൽ വെച്ച് അതിഭീകരമായി മാനസികമായി തകരുന്ന തരത്തിലേക്കുള്ള രീതിയിലാണ് സംസാരിച്ചതെന്ന് പറയുന്നു. അത് പിന്നീട് മാനസിക സംഘർഷത്തിലേക്കും പിന്തുടർന്ന് ജീവിക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ആലോചനകളൊക്കെ നടത്തുകയും ചെയ്തു. ഈ സാഹചര്യം ഇത് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം തുറന്നു പറയാൻ തീരുമാനിക്കുന്നത് മോഫിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ വാർത്ത കേട്ടപ്പോഴാണ് ഇത് തുറന്ന് പുറം ലോകത്തോട് പറയണമെന്ന് തീരുമാനിക്കുകയും റിപ്പോർട്ടർ ടി വി ആ വാർത്ത ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. സി ഐ എ ഇപ്പോൾ സ്റ്റേഷൻ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വനിതാ കമ്മീഷൻ അടക്കം സി ഐയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്ന് ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന് ഏറ്റവും കൂടുതൽ തെളിവ് നൽകുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗൗരവ സ്വഭാവമുള്ള സ്ത്രീകളോട് സ്റ്റേഷനിൽ വെച്ച് പെരുമാറുന്നതിന്റെ എല്ലാ മര്യാദകളും വിട്ടുകൊണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് അടക്കം പെരുമാറുന്ന ഒരു രീതിയിലേക്കുള്ള പ്രവർത്തനം നടന്നുവെന്ന ഞെട്ടിക്കുന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനൊക്കെ സൗഹൃദപരമാണെന്ന് പറയുമ്പോൾ തന്നെയും അവിടെ പരാതിയുമായി ഗാർഹിക പീഡനത്തിന് പരാതിയുമായി എത്തിയ ഒരു പെൺകുട്ടിയോട് എത്ര മോശമായിട്ടാണ് സംസാരിച്ചത് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ കാര്യത്തിൽ മോഫിയയിൽ നിന്നും കുറച്ചുകൂടെ ഗുരുതരമായ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടെന്നുള്ളത് അഡ്വക്കേറ്റ് എസ് കെ ആദിത്യൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ്, ഇപ്പോൾ ആലുവ സി ഐക്കെതിരെ ഗുരുതര ആരോപണമാണ്, വീണ്ടും ഒരു പരാതിക്കാരിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. സമാന അനുഭവം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് യുവതി പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അക്ഷയ എന്ന വ്യക്തിയാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതെ, ഈ സെയിം സാഹചര്യം തന്നെയാണ് ഈ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത്. ഈ നിലപാട് തന്നെയായിരുന്നു പോലീസ് ഈ മരിച്ച കുട്ടിയുടെ ഈ വിഷയത്തിൽ എടുത്ത അതേ നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തത്. ഏറ്റവും നല്ല ഉദാഹരണം 498 അതായത് ഇഞ്ചുറിയും ഉള്ള ഒരു കേസായിരുന്നു. അതായത് ഗാർഹിക പീഡനത്തിലൂടെ ഇഞ്ചുറി ഉള്ളൊരു കേസായിരുന്നു അക്ഷയുടെ. അപ്പൊ ഈ വിഷയത്തിൽ ഇവർ 498 മാത്രം ചാർജ് ചെയ്യുകയും 323 അല്ലെങ്കിൽ 326 പോലുള്ള വകുപ്പുകൾ ഇടാതെയും മനഃപൂർവ്വം 498 ചുരുക്കാനാണ് അന്ന് സി ഐ ശ്രമിച്ചത്. അപ്പൊ ഇത് ഈ ഈ സിമിലർ കേസ് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തി ഹരാസ് ചെയ്യുക, ഇത് സെയിം നിലപാട് തന്നെയാണ് മുമ്പും ഉണ്ടായിട്ടുള്ളത്. അതെ, പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി പരാതിയിൽ നിന്നും പിൻവലിക്കിപ്പിക്കുക എന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സി ഐയിൽ നിന്നും കാണുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഇപ്പോൾ സ്റ്റേഷൻ ചുമതലകളിൽ നിന്നും മാത്രമാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതെ അതെ, ഇപ്പോ ഒരു ക്ലിയർ ആയിട്ട് ഒരു സസ്പെൻഷൻ എങ്കിലും മിനിമം നൽകേണ്ട കേസാണിത്. ഒരു ആത്മഹത്യാ കുറിപ്പിൽ ഒരു വ്യക്തിയുടെ, അതും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെഴുതി വെക്കുകയും അദ്ദേഹത്തിന്റെ മോശമായ പെരുമാറ്റം ഉണ്ടായി എന്ന് ഒരു വിക്ടിം പറയുന്ന ഒരു വിഷയം മുന്നോട്ട് വരുമ്പോൾ ഇയാൾക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം. തീർച്ചയായും ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം, ഒരു സസ്പെൻഷൻ നടപടി പോലും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും.